Aliyan versus Aliyan. Aliyan versus Aliyan. ഒരുപാട് വെള്ളം കിടക്കില്ലേ, ഇപ്പൊ ചേറെടുത്താ മണ്ടത്തരമായി പോകൂലേ. വെള്ളപ്പെടലേ നിറഞ്ഞു, ഇത് നിറയണേന്റെ മുമ്പ് ചേറെടുക്കായിരുന്നില്ലേ? അമ്മോ, ഒന്നാമത് എനിക്ക് സമയമല്ല, പാർട്ടി കാര്യങ്ങൾക്ക് തന്നെ ഇപ്പൊ സമയം കിട്ടണല്ലേ. സ്വന്തം വീട്ടില് കുടിക്കണ വെള്ളമുള്ള കിണർ നേരാക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ അങ്ങോട്ട് നോക്കടാ, വാടകയ്ക്ക് ഇരിക്കണവരാ. സ്വന്തം വീട് നോക്കണ പോലെ അല്ലടാ തുടച്ച് വൃത്തിയാക്കി നോക്കണ. എന്റെ കർത്താവ്, ഇവനെ പോലെ ലോകകള്ളം ഈ ലോകത്തുണ്ടാവൂല. എന്താ ഇപ്പൊ സ്വന്തം വീട് നേരാക്കണതാ? അമ്മാവാ, അവൾ ഇന്നേ വരെ ഇങ്ങനെ ഒരു പണി ചെയ്യണത് ഞാൻ കണ്ടില്ല. അവള് അവളെ കയ്യിരിക്കുന്ന സാധനം കണ്ടോ? അവൾ ഇന്നേ വരെ ചൂല് കൈ കൊണ്ട് തൊട്ടില്ല. അവൾക്ക് ചൂല് എന്താന്ന് അറിയില്ല. ഇതിപ്പോ അമ്മാവൻ വന്നുകൊണ്ട് അമ്മാവനെ കാണിക്കാൻ വേണ്ടിട്ട് രണ്ടുപേരുടെയും കൂടെ നമ്പറായത് സത്യം. ഇനി മാത്രമല്ല, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുറെ ആളുടെ കമ്പനികളുണ്ട് അവന്റെ, എല്ലാം കൂടെ വന്ന് കള്ളു പിടിച്ചിട്ട് ഇവിടെ വേണ്ട അലമ്പാണ്. അല്ല, ഇവൻ എന്തൊരു ഇവന്റെ വീട് പണി നടക്കുന്നുണ്ടെന്നോ, അത് കഴിയുന്നവരെ താമസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്റെ വീട് പണി വിഴിഞ്ഞാൻ തുറമുഖം പദ്ധതി തീർന്നാല് എന്റെ വീട് പണി തീരൂല. അങ്ങനത്തെ എന്തോ വലിയ താജ്മഹലാണ് ഇവൻ പണിയെന്നാ തോന്നണേ. പിന്നെ എന്താ ശരിക്കും പണി? പണി എന്തോന്ന്, ഇവൻ ഗൾഫിലെ എന്തോ അറബിയെ പറ്റി കുറെ പൈസ കേട്ട് നാട്ടി വന്നു. ഇതിനിടയ്ക്ക് ഇവന്റെ അമ്മാവിനൊരാൾ മെമ്പർ ആയിരുന്നു, അയാൾ തട്ടിപ്പോയി. ആ ഇതിൽ ഇവന് എല്ലാരും കൂടെ ഇലക്ഷൻ നടത്തി, ഇവൻ അങ്ങ് ജയിച്ചു സാധാ വോട്ടില്. നമുക്കും കുറെ അമ്മാവന്മാരുണ്ട്, ഒരു ഗുണമില്ല. അങ്ങനെ ഞാൻ ഇലക്ഷൻ എന്നിട്ട് ജയിക്കണം, എന്നിട്ട് നീ എന്നെ കൊന്നിട്ട് ആ സഹതാ ബോട്ടിൽ ജയിക്കണല്ലേ. ഞാൻ ഈ അമ്മാവൻ്റെ, ഞാൻ പാലായിലുള്ള അമ്മാവന്മാരുടെ കാര്യം പറഞ്ഞതാ. വേറൊരു കാര്യം പറയാം, ആ വീട് ആകെ നാശ കോടാലി ആക്കിയിട്ടിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെ നശിച്ച് പോയിട്ടുണ്ടെന്ന് അതിനകത്ത് കയറി നോക്കിയറിയാം. ഞാൻ പിന്നെ ആരോടും പരാതി പറയാത്ത തന്നെയാണ്. പിന്നെ ഞാൻ വല്ലതും പറഞ്ഞാൽ ഇനി കനകൻ അത് ഇഷ്ടപ്പെടൂല, അതുകൊണ്ട് തന്നെ പറഞ്ഞത്. അമ്മാവ കനകനെ വിളിച്ച് പറയും. എന്റെ ഫോണിൽ നിന്ന് വിളിക്കണ്ട, നീ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് വേണം. ഞാൻ മനഃപൂർവ്വം എന്തോ ഉരുട്ടൊപ്പിച്ചാണെന്ന് പറയും. അമ്മാവന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിപ്പിക്കാം നമുക്ക് ഇതിനെയൊക്കെ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം വിളിച്ചു പറയണം. ഒക്കെ ചതൽ പിടിച്ച് കഴിഞ്ഞിട്ട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ട്? ചതൽ മാത്രമല്ല, അതിനകത്ത് ഇല്ലാത്ത ജീവികളൊന്നും കാണൂല, എല്ലാം കാണും. അവന്റെ തോടൊപ്പം ഇന്നേ വരെ. കനക, നീ ഓഫീസിലാ? നീ എന്ത് പണിയടാ ഈ കാണിച്ച്? നീ ആർക്കാ വീട് വാടക കൊടുത്ത്? വീടൊന്ന് വന്ന് നോക്കണത്. ആ ഒരു പണി എടുക്കില്ല എന്ന് മാത്രല്ല, അവന്റെ കൂട്ടുകാരായിട്ട് വന്നിട്ട് രാത്രി മുഴുവൻ വെള്ളടി ഇവിടെ ബാറാക്കിയിരിക്കവര്. എന്തല്ല അത്? യാ അതിന്റെ ഉള്ളിൽ നിന്ന് ചെന്നോക്ക്, കെ എസ് ആർ ടി സ്റ്റാൻഡിലെ ബാത്റൂം പോലെ ഉണ്ട് അതിന്റെ ഉള്ളിൽ. മണത്തിട്ട് അതിന്റെ അകത്തേക്കാ കയറില്ല. ആ പിന്നെ ചേച്ചിയോടെ, ആ ചേച്ചിയോട് പറ ആ നിന്റെ അച്ഛന്റെ മറ്റേ ശവകുടീരില്ലേ ഇവിടെ, ആ അതിന്റെ മുകളിലാ വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ടിരിക്കണ്. ചേച്ചി അത് അറിഞ്ഞാ മതി. വീടൊക്കെ കൊടുക്കുമ്പോ നല്ല ആൾക്കാർക്ക് കൊടുക്കണം. ആ ഞാൻ പറയാം, നീ വന്നിട്ട് എന്താച്ചാ എത്ര ദിവസം പറഞ്ഞിട്ട് ഇവിടുന്ന് വേഗം മാറ്റാൻ നോക്കാവരെ. വീട് സ്വന്തം വീട് പോലെ നോക്കാണ്ട് ഇപ്പൊ എന്റെ മുമ്പിൽ എന്തോ കണ്ണുപിടി കാണിച്ചോണ്ടിരിക്കവര്. അവര് ശരിയല്ല, അവര് ശരിയല്ല കേട്ടാ. ആ ആ വിളിക്ക്, വൈകുന്നേരം വിളിക്ക്. അനി നീ പറഞ്ഞില്ലെങ്കിൽ വേണ്ട, തങ്കത്തിന് പറയാറുന്നില്ലേ? സമാധാനമായി. ഈ വീട് ഇങ്ങനെ കിടന്ന് നശിക്കണ കാണുമ്പോ സത്യം പറഞ്ഞ എന്റെ കണ്ണ് നിറയാണ്. അല്ല അമ്മ, അതിനിടയ്ക്ക് അമ്മാവന് ഈ അച്ഛന്റെ ശവകുടീരത്തിന്റെ പുറത്ത് വേസ്റ്റ് കൊണ്ടിരുന്നുള്ള ആ ബുദ്ധി എങ്ങനെ വന്നു? അതെന്താ, ചേച്ചി പെട്ടെന്ന് വീണെങ്കിൽ ചേച്ചിയുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും പറ്റി എന്നറിയണം. അത് ബുദ്ധി ഉപയോഗിക്കണം, എന്റെ രാഷ്ട്രീയ ബുദ്ധി അല്ല എന്റെ ബുദ്ധി. അല്ല കാര്യമൊക്കെ ഈ നമ്മുടെ അമ്മാവന്റെ ഹവിൽദാറുടെ ശവക്കുടി സത്യത്തിൽ എവിടെയാണ്? ഒറ്റ അടിയുണ്ട്. അല്ല ഇനി ഞാനെങ്ങാനും അറിയാതെ അവിടെ എവിടെയും വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. ഇല്ല അങ്ങനെ ഉണ്ടാവൂല, എന്നാലും നമുക്ക് നോക്കിട്ടാം. വാ അമ്മ ഒന്ന് കാണിച്ചു കാണിച്ചാണ്. തെക്കേ പുറത്താ അമ്പിളി ചേട്ടാ, ആ ക്ലീറ്റസ് പറഞ്ഞു കേട്ടാ. കേട്ട് കേട്ടു, ആ കള്ള കളവനെ കണ്ട എന്തെല്ലാം നുണകളാണ് ആ കനകന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യ്, അമ്പിളി ചേട്ടൻ കനക ചേട്ടനെ വിളിച്ച് കാര്യം പറ. അങ്ങനെ ഒന്നും അല്ല, ഇങ്ങനെയൊക്കെയാണ്. ഓടി മണ്ടി കനകനെന്ന് പറഞ്ഞാലേ അവന്റെ അച്ഛനെ കാട്ടി ഭയങ്കര കാര്യമാണ് അവന്റെ അമ്മാവന്റെ അടുത്ത്. അതൊന്നും നടക്കൂല. ഈ ഒരു കാര്യം ചെയ്യ്, നമ്മളെ തങ്കത്തിനടുത്ത് ഈ കളവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്ന് അന്വേഷിച്ചു.
ആ തങ്ക ചേച്ചി എന്താ പറഞ്ഞതെന്ന് അറിയോ? അങ്ങേര് ഒരു ശുദ്ധനാണ്, പിന്നെ ആഹാരപ്രിയനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ നിനക്ക് വല്ല ഉണ്ടാക്കാനോ വെക്കാനോ അറിയാം? ഇങ്ങനെ ഉള്ളവന്മാര് പെണ്ണ് കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. പെണ്ണ് കെട്ടാത്തല്ല, കിട്ടാത്തതാ. രണ്ടാം കെട്ട് കിട്ടിയ പെണ്ണിനെ കെട്ടിയാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞ് നടക്കായിരുന്നു, പക്ഷെ അതും കിട്ടിയില്ല. അങ്ങനെ ആള് സന്യാസം സ്വീകരിച്ചാ കേട്ടെ. നമുക്ക് ആ വഴി ഒന്ന് പിടിച്ചാലോ? ചായ എനിക്ക് വേണ്ട. മധുരം ഇല്ല, കുറച്ച് മധുരം ഇട്ടേ. ഡാഡിക്ക് മധുരം ഇടല്ല. ഡാഡി ചായ ക്ലീറ്റോ അതെ ചായ വെച്ചിരിക്കുന്നു. ഇതെങ്ങടെ പോണ? ഞാനേ പാർട്ടി ഓഫീസിൽ ഒന്നും പോണ, ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട് അമ്മാവ. ഞാനേ ഇന്നലെ ഒരു സ്വപ്നം കണ്ടോടാ. ആ അപ്പൂപ്പന്റെ കല്യാണം ആയിരിക്കും അല്ലേ? ഈ പെണ്ണ് വലുതായിട്ടോ? ഇത് വലിയ വലിയ വർത്തമാനങ്ങളാണല്ലോ പറയുന്നത്. അല്ല അപ്പൂപ്പന്റെ കല്യാണം കഴി. ഇപ്പഴേ ഇച്ചിരി നാക്കിന് നീളം കൂടുതൽ, അത് ഞാനിങ്ങ് അരിഞ്ഞെടുക്കും. ഇവിടെ കനകനെ തിരുവനന്തപുരത്തേക്ക് മാറ്റം കിട്ടി, അതിന്റെ പാർട്ടിയും ചെലവും പാട്ടും കളി. ആ പഴയ കാലം സത്യം പറഞ്ഞ ആ ഒരു പഴയ കാലം കാലം തന്നെയല്ലേ? ഓ അത് പറഞ്ഞല്ലോ. നീ അതൊക്കെ ഓർക്കാണ്ടാ? ഓർക്കാറുണ്ടാന്ന് അമ്മാവ. സത്യം കനകൻ അങ്ങ് പോയി എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും എനിക്ക് പലപ്പോഴും ഇവിടെ ഒറ്റപ്പെടൽ തോന്നാറുണ്ട്. അമ്മ വന്നപ്പോ തന്നെ ഒരു പകുതി ആശ്വാസം എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ എന്റെ അളിയൻ പോയത് പോയി, എനിക്കൊരു നല്ല ഭാര്യ തന്നിട്ടല്ലേ പോയത്. എന്റെ മനസമാധാനോ എന്റെ സ്വസ്ഥതയോ എന്റെ സന്തോഷം എല്ലാം കിടത്തിന് ഒരുത്തനല്ലേ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കണേ. ഓ സംഭവം നീ അങ്ങനെ അവനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ കനകനോട് പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ ഇത്ര നേരമായിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നു. ഒരു കുഴപ്പക്കാരുള്ള ക്ലീറ്റ് വെറുതെ ഓരോന്ന് പറയണതാ. തങ്കം നീ മിണ്ടരുത്, എന്നെ കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറയിപ്പിക്കരുത് കേട്ടാ. അമ്മാവനറിയാമോ എന്റെ പാർട്ടി നേതൃത്വത്തിന് സത്യത്തിൽ അവനോട് താമസിപ്പിക്കുന്നതിന് നല്ല എതിർപ്പുണ്ട്. അത് പിന്നെ അവൻ എന്റെ എതിർ പാർട്ടിയുടെ കൗൺസിലർ ആവുമ്പോ എന്റെ പാർട്ടിക്കാർക്ക് ഇഷ്ടാവോ? അതൊക്കെ പോട്ടമാവ, എന്റെ പാർട്ടിയിൽ ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോ അവൻ അവിടെ നിന്ന് ചീത്ത വിളിക്കുക, പിന്നെ അവരെ നോക്കി കൊക്കളി കാണിക്കുക, ഇതൊക്കെ മര്യാദയാണ് അമ്മാവ. തങ്ങൾ മിണ്ടരുത്, ആവശ്യമുള്ള കാര്യങ്ങൾ ഇടപെടരുത് കേട്ടാ. എത്ര പേര് വന്നപ്പോ ഇവിടെ എന്തെല്ലാം കാണിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അമ്മാവ? പക്ഷെ ഞാൻ ആണെങ്കിൽ ഇതൊക്കെ സഹിച്ചു ക്ഷമിച്ച് ഇവിടെ നിൽക്കണം. അല്ല നിങ്ങൾക്ക് അവൻ എവിടെ താമസിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞുകൂടാ. ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞ അമ്മ താമസിക്കണേലും ബുദ്ധിമുട്ടില്ല, പക്ഷെ ഇവന്റെ ഈ പെരുമാറ്റം ഉണ്ടല്ലോ, ആരെയും ബഹുമാനിക്കൂല അനുസരിക്കൂല. അമ്മാവൻ തന്നെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് കണ്ടില്ലേ? അമ്മാവൻ എന്താ വിളിച്ച? മിണ്ടരുത്. അല്ല അത് ആളറിയാതെ എന്ന് മാത്രം നീ പറയല്ലേ. അറിയാത്ത ആളാണെങ്കിലും പ്രായം ചെന്ന ആളെ താണ്ടോ എന്നൊക്കെ വിളിക്ക. ഈ മനുഷ്യന്റെ പ്രായം നോക്കണ്ടേ? അതിനൊന്ന് ബഹുമാനിച്ചൂടെ. അതാണേ അമ്മാവ, ഞാനതല്ല ഓർക്കണേ. ഇപ്പൊ ഇയാളറിയാണ്ട് ചിലർ അങ്ങനെ പറയും, പക്ഷെ ഞാൻ ഒരു കാരണമില്ലാണ്ട് എങ്ങനെ അവരോട് ഇറങ്ങി പോകാൻ പറയാ? അതിപ്പോ ഒന്നുമില്ല അമ്മ, ഇവിടെ ഇറങ്ങി നിന്നിട്ട് ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കണം. അപ്പൊ അവൻ ചോദിക്കും എന്തായാലും നോക്കണോ എന്തടോ ഈ രീതിയിലാണ് അവന്റെ പെരുമാറ്റം. അങ്ങനെ ഇങ്ങനെ അവനോട് ചോദിച്ചാ ആ നിമിഷം ഞാൻ അവൻ അവിടെ ഇറക്കി വിടുന്ന. അവന്റെ വിചാരം എന്നെ പോലെ ആയിരിക്കും അമ്മാവൻ, ഞാനൊന്നിനും പ്രതികരിക്കാൻ പോകൂലേ. ഞാൻ പോവട്ടെ, എനിക്ക് ഇവിടെ തലവേദന എടുക്കും. ആ നിനക്കില്ലേലും തല എനിക്ക് അതാണ് അമ്മാവാ, ഇവൻ വന്നേ പിന്നെ എനിക്കും തലവേദനയാ. അപ്പൊ അവനെ പറഞ്ഞുകൂടല്ലേ? അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റിത്തരാമെങ്കിൽ അമ്മാവന് എന്ത് ചെലവ് വേണമെന്ന് ഞാൻ ചെയ്യാം. ഞാൻ ചെലവ് ചെയ്ത എന്താ പ്രശ്നം? ഒന്നുമില്ല, അത് കാര്യം നടക്കട്ടെ, എനിക്ക് ഇതിന് പൈസ വരാണ്ടേ. അത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യവനെ ഇവിടെ നിന്ന് ഇറക്കി ആ നിമിഷം അമ്മാവനെ ഞാൻ ഇവിടെ കുപ്പികൊണ്ട് പൊങ്കാലയിടും. എത്ര ദിവസമായിട്ടുണ്ട് അവിടെ അവൻ എനിക്ക് കുറച്ച് കാശ് വരാറുണ്ട്, എനിക്ക് കുറച്ച് കാശ് വരാറുണ്ട് പറയുന്നത്. ഇതെന്താ അവൻ കാണാപ്പാടം പഠിച്ചു വെച്ചേക്ക? സ്ഥലം മാറ്റിയ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. മാറ്റിയല്ലേ?
ഞാൻ ചുമ്മാതെ നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയണമല്ലോ. എനിക്ക് നല്ല ഓർമ്മ. എനിക്ക് എനിക്കേ ഒന്ന് വീട് വരെ പോണായിരുന്നു. അമ്മാവ അമ്മാവൻ ആദ്യം ഞാൻ പോയിട്ട് ഇപ്പൊ വരും. അതിനകത്ത് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി സംഭവത്തിന് ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി തരാം. ചായ കൂടെ അമ്മാവൻ കാണിച്ചോ. മതി ക്ലീറ്റോ അമ്മാവനെ കൊന്നത് പോ. അയ്യോ എനിക്ക് എന്റെ അമ്മാവനോട് ഒന്ന് മിണ്ടിയും പറഞ്ഞു ഒന്നും ചെയ്തുകൂടല്ലേ. പോയിട്ട് പോയാ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന ബോറടിക്കും. എന്നോടെങ്ങാനും അവര് കണ്ണൂർട്ടി കാണിച്ച ആ നിമിഷം ഞാൻ രണ്ടിന്റെ ചവിട്ടി പുറത്താക്കും. പൊന്നമ്മാവ വെറുതെ പ്രശ്നങ്ങൾക്ക് പോണ്ട. ഒന്നുമില്ല പറയോ. അപ്പൊ പറയട്ടെ അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളൊന്നും ഇവിടെ താമസിക്കണ്ട. അതിന്റെ കാശൊന്നും ഇപ്പൊ നമ്മുടെ തലവാടിന് ആവശ്യമില്ല. അവന് പണിയുണ്ടല്ലോ കാരണം. അതെനിക്ക് ഇടയ്ക്ക് എപ്പോഴേലും വരുമ്പോ ഇങ്ങനെ കിടക്കാലോ. നിനക്ക് തോന്നണല്ലേ അവന് തോന്നുന്നില്ലല്ലോ. നീ കഴിക്കാൻ പറഞ്ഞ കഴിക്കില്ലല്ലോ. അയ്യോ എന്തോ ചേമാ തങ്കുമൊട്ടം കുട്ടികളെ പറ്റിട്ടാണല്ലോ ഞാൻ വെറുതെ കനകനോട് ഓരോന്ന് വിളിച്ചു. കരയാ ഒരു കാര്യം ചെയ്യും കനകന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ മതി. ആ ക്ലീറ്റസ് പറഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞാൽ മതി. ക്ലീറ്റസ് ഉണ്ടല്ലോ വൃത്തിയായിട്ടാണ് അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവനൊരൊറ്റ ഒരുത്തനാ എന്നെ കൊണ്ട് മുത്ര കുറിച്ചിട്ട് ഈ അപവാദൊക്കെ പറയിപ്പിച്ചറിയും. അവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇല്ലമ്മാവാ അവന്റെ ഭാഗത്തല്ല നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ നമ്മള് രാജിയിലെ ഒരു ബന്ധുവാണ്. ഇഷ്ടപ്പെട്ട നല്ല കുട്ടി ആരും ഇഷ്ടപ്പെടും കേട്ടോ. ഇല്ല അല്ല സംഭവ സംഭവം വിടാണ് വിടോ വിടോ. ദൈവം അങ്ങനെയാണ് കരുണയില്ലാത്തവനെ രക്ഷപ്പെട്ടാ മതി. എന്താ അസുഖം. അയ്യോ അമ്മാവ വിടോ എന്ന് പറഞ്ഞ അസുഖമല്ല വിധവ എന്നാണ് അർത്ഥം. വിധവയോ ചെറു പ്രായത്തില് തന്നെ. അതെ ഈ പുള്ളിക്കാരിയുടെ ഭർത്താവ് പട്ടാളത്തില് ഒരു യുദ്ധത്തിൽ മരിച്ചു. പക്ഷെ കൊച്ചുങ്ങളൊന്നുമില്ല. ഓ ഭാഗ്യം. പിന്നെ രണ്ടു കൊല്ലം കഴിയുമ്പോ ഭക്ഷണമൊക്കെ മാറി അതെങ്കിലും ചെക്കൻ്റെ കൂടെ പൊക്കോളൂ. എന്തോന്ന് അമ്മാവ ഇവിടെ ഇരിക്കുമ്പോ വേറെ സെക്കൻഡ് കൂടിയാ ഇഷ്ടപ്പെട്ട. എന്തിനു ഞാൻ ഇഷ്ടപ്പെടുന്നത് അമ്മാവന് വേണ്ടി ആലോചിക്കാനാണെന്ന്. ഞങ്ങളുടെ അമ്മാവന് വേണ്ടി ഉള്ളപ്പോ ഞങ്ങൾ ഇതിനെ വേറെ ആളെ തപ്പി നടക്കുന്നല്ലാതെ. ആർക്ക് തോന്നാ അമ്മാവന്റെ സ്വത്തിൽ മാത്രല്ല അമ്മമാർക്ക് വന്നുള്ളൂ. നമുക്ക് ആലോചിക്കാം. ഫിക്സ് പോട്ടെ സംസാരിച്ചോക്ക്. അതാ ഈ അമ്പിളിക്കുട്ടേ അമ്മാവനെ വിട്ട് ഞാൻ പെണ്ണ് കെട്ടിച്ചിട്ട് ഇനി അടങ്ങൂ. പെങ്ങളുടെ വീട്ടിലാണ് താമസിക്കാം. ഒരു പട്ടി അങ്ങനെ പിടിച്ച് ഇറക്കി വിടില്ല. പിന്നെ അല്ലാതെ അഴകേശനെ പറഞ്ഞു തങ്കം. ഓ വാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഓ ഇങ്ങോട്ട് വന്നേ.
ഇതെന്താ കപ്പ എന്റെ അമ്മോ കാക്ക മലന്ന് പറക്കും കഴിഞ്ഞ കുറെ വർഷമായിട്ട് കാക്ക എന്ന ഇതിലെ മലന്ന് പറഞ്ഞോണ്ടിരിക്കുകയല്ലേ ചുമ്മാ പറഞ്ഞു പുഴുങ്ങിയാ മതി കേട്ടാ ഓ പുഴുങ്ങ അമ്മാവിടെ അമ്മാവൻ അവിടെ ഇല്ല അമ്മാവൻ അപ്പുറത്ത് പോയോ മിക്കവറപ്പ തന്നെ ഇറക്കി വിടും ഓ കലക്കി കാണണ്ടേ പിന്നെ കാണുന്നത് കൺകുളർക്ക് കണ്ടിട്ട് വേണം വൈകിട്ട് കുപ്പി ഒട്ടിക്കാൻ അമ്മാവൻ വേണ്ടിട്ട് അങ്ങോട്ട് നോക്കി ഒരുപാട് ചിരിക്കണ്ട കളറ് മാറി എന്ത് അവിടെ ഇപ്പൊ നല്ല പാട്ടും ഡാൻസും കള്ളുകൂടിയും ബഹളം ഒക്കെയാ അപ്പുറത്ത് ആ എങ്ങനെയാന്ന് എനിക്കറിയില്ല അവിടെ മീൻ വറുക്കുന്ന പൊരിക്കുന്നു അമ്മാവൻ അതിന്റെ നടുക്ക് കയറി ഡാൻസ് കളിക്കുന്നു നല്ല രസാ ഞാൻ അറബി അല്ലല്ലോ പറഞ്ഞത് അവിടെ ചെന്ന് നോക്ക് അപ്പൊ മനസ്സിലാവും ഒരു കാര്യം കൂടി കേട്ടോ അമ്മാവനെ ഒരു കല്യാണം കൂടി കഴിപ്പിക്കാൻ പോവാ ബന്ധത്തിൽ ഒരു പെണ്ണുണ്ട് ക്ലീറ്റ കഴിപ്പിക്കണ്ട അമ്മാവൻ കഴിച്ചു ക്ലീറ്റ ഇവിടെ വന്നേ നീ പറഞ്ഞു കേട്ടിട്ട് ഇവരെ പറ്റി ഞാൻ കലകനോട് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ ദ്രോഹം ചെയ്യാൻ പാടുള്ള നീ എടാ അമ്മാവനെ വെള്ളം വാങ്ങിച്ചോട് നീ അങ്ങ് വശത്താക്കി അല്ലേ എനിക്ക് പറക്കാതെ പോയ എന്റെ മക്കളാണ് പിന്നെ ഇതൊരു മാതിരി കോത്താഴത്തെ വേല ആയിപ്പോയി കേട്ടാ നീ എടാ അമ്മളിക്കുട്ടാ ഇതാണല്ലോ മഹാ ചെറ്റത്തരോട് നീ കാണിച്ചേക്കണത് അതെ ഞാനൊന്നും പറയണ്ട ഇവർ രണ്ടുപേരും എന്റെ കുട്ടികളാ ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് മരണം വരെ ഇവരുടെ കൂടെ കൂടും മനസ്സിലായടാ നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കാണിച്ചു തരാം കേട്ടാക്കാർ ഇതിലും ഭേദമല്ല ഓ കാല് മാറിക്കണ് ഞാനേ എനിക്ക് ചൊറിഞ്ഞു വരാണ് ചൊറിഞ്ഞു വരാന്ന് മാന്തി കൊടുത്ത ഇയാളൊക്കെ അമ്മാവനെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്നത് ആറിയാ രാഷ്ട്രീയക്കാർക്ക് എതികേടായിപ്പോയി ഞാൻ ഇവിടെ ജീവിച്ചോടാ ഞാളെ തമ്മിൽ തല്ലിക്കില്ല പൊണ്ണി ക്ലീറ്റോൻ എന്താ എന്താ ഇതിന്റെ പ്രശ്നം എന്നാലും ഇങ്ങനെ ഒരു അമ്മാവൻ ഓ എനിക്ക് അമ്മാവനായി പോയില്ലെങ്കിൽ അമ്മാവൻ പറഞ്ഞിട്ട് ക്ലീറ്റോൻ ആയിരുന്നല്ലോ ബുദ്ധിമുട്ട് മുഴുവൻ ബന്ധുക്കാരില്ല ബന്ധുക്കാരില്ല എന്ന് പറഞ്ഞൊക്കെ അറിയായിരുന്നല്ലോ ഒരു കാര്യമല്ലായിരുന്നു ഇപ്പോഴല്ലേ മനസ്സിലായത് ഹിമാലയത്തിലും ഒന്ന് കാശിയിലും ഒക്കെ പോയി തമസ് ചെയ്യാൻ പോയ ആളിനെ വിളിച്ചു വരുത്തി ഇല കിടന്ന് പാമ്പിനെടുത്ത് ഇട്ടെന്ന് പറഞ്ഞ പോലെ ആയി കുട്ടിയുടെ ഫോട്ടോ അല്ലേ ആ കുട്ടിയോട് ഒന്ന് സംസാരിക്കേണ്ട മുഖപെട്ട് പിന്നെ സംസാരിക്കാലോ പിന്നെ അവൻ നിന്റെ എതിർ പാർട്ടിയുടെ കൗൺസിലർ വിളിച്ചോണ്ടോ നല്ല തന്നല്ലേ അതിന്റെ ഇടയ്ക്ക്.